യൂസുഫ് നബ് അലി ഇസ്സലാം മറവു ചെയ്യപ്പെട്ടിരുന്നത് ഈജിപ്തിലാണ് ഈജിപ്തിലാണ് യൂസുഫ് നബിസ്ലാമിന് ആഗ്രഹം ഉണ്ടായിരുന്നു വെല്ലിപ്പാൻ അടുത്ത് പോയി കിടക്കണം എവിടെ ഫലസ്തീനിൽ കെയ്റോവിൽ നിന്ന് ഫലസ്തീനിക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആയിരം കിലോമീറ്റർ എന്തായാലും ഉണ്ട് ആയിരായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്താ എന്തായാലും കാണും സീനായിലൂടെ പോകണം സീന മരുഭൂമിക്ക് കൂടെ പോണം ഒരായിരം കിലോമീറ്റർ മരുഭൂമിയാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്താലേ ഫലസ്തീനിൽ ഈജിപ്തിൽ നിന്ന് യൂസു നബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വഫാത്താകുമ്പോൾ അങ്ങനെ മറവ് ചെയ്യണമെന്ന് പക്ഷെ അന്ന് ആ നാട്ടുകാർ പറഞ്ഞു യൂസുഫ് നബി അലിസ്സലാമിൻ്റെ പരിശുദ്ധമായ ശരീരം ഞങ്ങൾ വിട്ടുവരില്ല എന്ന് പറഞ്ഞു നാട്ടുകാർ ഇവിടെ തന്നെ മറവ് ചെയ്യാം ഞങ്ങൾക്ക് അതിൻ്റെ പുറക്കത്ത് കിട്ടണം അപ്പം നൈലിൻ്റെ അപ്പുറപ്പുറം താമസക്കാരുണ്ട് ഒരുത്തർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പുറം കിട്ടണം ഇവിടെ മറവ് ചെയ്യണം ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ മറവ് ചെയ്യണം അങ്ങനെ അവസാനം ഇത്തിഫാക്കിയത് നൈൽ നദിയുടെ വെള്ളം കുറഞ്ഞ ഭാഗത്ത് മഹാനവറുകളെ മറവ് ചെയ്തു പിന്നെ കുറേ കാലം കഴിഞ്ഞ് മൂസാ നബി അലഹി ഇസ്സലാം വരുമ്പോ സയ്യൂദന മൂസാ നബി സോറി യൂസുഫ് നബി അലഹി ഇസ്സലാം മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലം എത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഒരു ഒരു ഉത്ബോധനം വരിക മുസാ നബിക്ക് യൂസുഫ് നബി അലി ഇസ്സലാമിന്റെ കബറ് അവിടെ നിന്ന് എടുത്തിട്ട് മക്ക ശരീരം എടുത്തിട്ട് ഫലസ്തീനിലേക്ക് കൊണ്ടുവരണം പർശോനെ എങ്ങനെയാത അറിയോ എവിടെയാന്ന് അറിയില്ലല്ലോ അതിന് ഒരു 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 വൃദ്ധയായ ഉണ്ട് ആ ഉമ്മാനോട് പോയി ചോദിച്ചാൽ മുസാനബിയെ കിട്ട ഉമ്മാൻ്റെ അടയാളൊക്കെ പറഞ്ഞു കൊടുത്ത് നബി ആ ഉമ്മാൻ്റെ അടുത്ത് വന്നു അപ്പോൾ പഴയ ചരിത്രം അറിയുന്ന ഉമ്മയാണ് ഉമ്മക്കറി എവിടെയാണ് മറവ് ചെയ്തത് നയൽ നദി നല്ല വെള്ളമുള്ള നദിയാണ് വലിയ 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 ബോട്ട് ഹൗസ് ബോട്ടുകളൊക്കെ വലിയ വലിയ ബോട്ടുകളൊക്കെ ഇപ്പോഴും പോകും നൈൽ നദിയിൽ ആറായിരം കിലോമീറ്റർ ഓടുന്ന നദിയാണ് തെക്കുന്ന് വടക്കോട്ട് ഒഴുകുന്ന നദിയാണ് ലോകത്തെ ഏറ്റവും നീളം കൂളി നദി നൈൽ നദി ഈജിപ്തിൽ എത്തുമ്പോഴേക്കും ആയിരക്കണക്കിന് കിലോമീ ആറായിരം കിലോമീറ്റർ അപ്പം തന്നെ ഓടിക്കാണും അതിന് ശേഷം ഖാനയിൽ നിന്ന് വരികയല്ലേ ഇവിടേക്ക് എത്തുന്നത് അവിടെ വെള്ളം നിറഞ്ഞിട്ടാണ് ഒഴുകുന്നത് ഈജിപ്തിലെ ഈജിപ്തിലൂടെ ഖെയ്റോയിലൂടെയൊക്കെ നൈൽ നദി എന്ന് പറഞ്ഞ് നിറഞ്ഞു പോകുക നിറഞ്ഞു കവിഞ്ഞാ ഒഴുകുന്നത് എത്രയാ വെള്ളം യാ വലിയ വറക്കത്തുള്ള മുബാറക്കായ നദിയാണത് അപ്പോൾ മുസാനിബി അലഹിസ്ലാം ഉമ്മയോട് പോയി ചോദിച്ച ചരിത്രമുണ്ട് മാ എവിടെയാണ് യൂസുഫ് നബിസ്ലാമിൻ്റെ കബറ് എവിടെയാണ് അവരെ മറവ് ചെയ്തത് നിങ്ങൾക്ക് അറിയോ അങ്ങ് അറിയുമെന്ന് എനിക്ക് ഇവരും കിട്ടിയിട്ടുണ്ട് പറഞ്ഞു തരണം എന്ന് പറയും മുസാ നബിയല്ലേ ഞാൻ പറഞ്ഞു തരാം പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് അത് പാലിച്ചാൽ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞോളി ഉമ്മ എന്താ പറ എന്താ വേണ്ടത് എന്താ വേണ്ടത് ആ ഉമ്മക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ അവിടെ അല്ലേ എന്താ ചോദിച്ചതെന്നറിയോ എന്താ ഉമ്മ ഡിമാൻഡ് ചെയ്തത് മൂസാനബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ആ ചെയ്യണം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടത്താൻ നിങ്ങൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാമോ മുസാൻ നബി ദ്വാ ചെയ്ത് കൊടുത്തു അങ്ങനെ ആ ഉമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ താബൂത്ത് പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ബനു ഇസ്രായേലുകളും കൊണ്ട് മുസാൻ നബി രഹിസ്സലാം പല പ്രാവശ്യം പിന്നീട് യാത്രകൾ ഉണ്ടായിട്ടുണ്ട് ആ യാത്രയിൽ യാത്രയിലൊരിക്കെ മഹാന യൂസുഫ് നബി രഹിസ്സലാമിൻ്റെ താബൂത്ത് എടുത്തിട്ട് ഫലസ്തീനിൽ കൊണ്ടുപോയി മറവ് ഇതൊക്കെയാണ് ആ മഹാമ് ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ മഖാമുള്ള പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ വലത് ഭാഗത്ത് ആദ്യം കാണും ഹാദാ മക്ബുറത്ത് സയ്യീദന യൂസുഫ് അലി ഇസ്ലാം യൂസുഫ് നബിയാണ് നമുക്കിവിടെ അവര്യക്കന്മാരെ കിട്ടുക അവിടെ ചെന്ന ഫുള്ള് നബിമാരാ യൂസുഫ് നബി മേലോട്ട് കയറി ചെന്ന സാറാ ബിവി അതിൻ്റെ ഇപ്പുറത്ത് ഇഷാഖ് അലി ഇലാം അതിൻ്റെ ഇപ്പുറത്തെ റൂമിൽ ഇബ്രാഹിം അലി ഇസ്ലാം അതിൻ്റെ ബാക്കിൽ യാഖൂബ് അലി ഇലാം ഇപ്പുറത്ത് ഇസ്ഹാഖ് നബിൻ്റെ ഭാര്യ റിഫ്ഖാ ബിവി ഇങ്ങനെ മഹദ് മഹാന്മാരും അമ്പിയാക്കന്മാരും അവരുടെ കുടുംബവും ഇരിക്കുന്ന ഒരു പള്ളിയുണ്ട് ഫലസ്തീനിൽ അവിടേക്കാണ് അൽ ഖലീൽ എന്ന് പറയുക ഹിബ്രോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും ആ നഗരിയിലാണ് ഇതൊക്കെ കിടക്കുന്നത് യൂസുഫ് നബി അഹി സലാമാണ് അവിടെ ആദ്യം ആ താഴെ തന്നെ യൂസഫ് നബിൻ്റെ മഖാമ മുസ്റത്ത് ചെയ്യാൻ പറ്റും